വന്നു ഞങ്ങൾ വന്ദ്യനാഥ ഇന്നു നിൻ സന്നിധിയിൽ നന്നായി നീ അനുഗ്രഹിക്ക ഉൻ കരമായതിനാൽ നന്നായി നീ അനുഗ്രഹിക്ക ഉൻ കരമായതിനാൽ വിഷിം ആവാവൗരാരോഹത് കുതിശാലാൽ മേ സർവശക്തനും കാരുണ്യാനുമായ ദൈവമേ, അങ്ങയുടെ സൃഷ്ടികളോട് കരുണയുണ്ടാകണമേ. ലോകം അതിന്റെ ഭീതിജനകമായ ഭീതിയിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. പകർച്ചവ്യാധിയാകും കൊറോണ വൈറസിനാൽ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമ്പോൾ അങ്ങയുടെ കരുതലും കരങ്ങൾ ഞങ്ങളുടെ മേൽ നീളിക്കണമേ. പ്രയാസമേറും ഈ ദുരാവസ്ഥയെ അതിജീവിക്കുവാനും അതിലൂടെ അങ്ങയിൽ നാമ ഉന്നതങ്ങളിൽ ഘോഷിക്കാനുമുള്ള ശക്തിയും വിവേകവും ഞങ്ങളിൽ പകരണമേ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും ഹൃഹാദൂഷുമായുള്ളവേ, ആമേൻ. സർവത്തിൻ നാഥാ നിന്നെ ഞങ്ങൾ പുകഴ്ത്തിടുന്നു, ഈശോം ശിഹായിനി ഞങ്ങളിൽ ശരീരത്തെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കൾ രക്ഷകനും ആയധീന നിന്നെയും ഞങ്ങൾ സ്തുതിച്ചിടുന്നു. A reading from Psalms 145, a hymn of praise. I will proclaim your greatness, my God and King. I will thank you forever and ever. Every day I will thank you. I will praise you forever and ever. The Lord is great and is to be highly praised. His greatness is beyond understanding. What you have done will be praised from one generation to the next. They will proclaim your mighty acts. They will speak of your glory and majesty, and I will meditate on your wonderful deeds. People will speak of your mighty deeds, and I will proclaim your greatness. They will tell about all your goodness and sing about your kindness. The Lord is loving and merciful, slow to become angry and full of constant love. He is good to everyone and has compassion on all he made. All your creations, Lord, will praise you, and all your people will give you thanks. They will speak of the glory of your royal power and tell of your might, so that everyone will know your mighty deeds and the glorious majesty of your kingdom.
Your rule is eternal and you are king forever. The Lord is faithful to his promises and he is merciful in all his acts. He helps those who are in trouble. He lifts those who have fallen. All living things look hopefully to you and you give them food when they need it. You give them enough and satisfy the needs of all. The Lord is righteous in all he does, merciful in all his acts. He is near to those who call to him, who call to him with sincerity. He supplies the needs of those who honor him. He hears the cries and saves them. He protects everyone who loves him, but he will destroy the wicked. I always praise the Lord. Let all his creatures praise his holy name forever. Amen. Parishudhraya Devame, Parishudhraya Balavane, Parishudhraya Amarthine, Njangalodu Karunayundakaname. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അനാദി മുതൽ എന്നേക്കും ആമേൻ ആമേൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. രാവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നിങ്ങളുമായിട്ട് ദൈവവചനം പങ്കുവയ്ക്കുവാൻ ദൈവം അടിയന് നൽകിയിട്ടുള്ള ഈ അവസരത്തിനും ആരോഗ്യത്തിനുമായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവിൻ്റെ വചനം പങ്കുവയ്ക്കുവാൻ അതിനുമാത്രം ശക്തിയോ ശേഷിയോ അടിയനില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നു. എങ്കിലും ദൈവകൃപയിൽ ആശ്രയിച്ച് ഈ ഉദ്യമത്തിനായിട്ട് ഞാൻ മുതിരട്ടെ. അത് പ്രഗത്ഭനായിട്ടുള്ള അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ എല്ലാറ്റിനും മതിയായവനാകുന്നു. ആ പ്രത്യാശയെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുമായിട്ട് സംഭാഷിക്കുവാൻ, വചനം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് വീണ്ടും ജനനം ആവശ്യമോ ഇല്ലയോ എന്ന് അല്പനേരം നാം ചിന്തിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് യേശു മിശിഹ പറയുന്നു, വീണ്ടും ജനിച്ചില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ നിന്ന് രണ്ടാമതും എനിക്ക് ജനിക്കാമോ എന്ന് നിക്കോദമസ് സംശയം ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല എന്ന്. പ്രിയമുള്ളവരെ, അതെ, വെള്ളത്തിൽ ജനിച്ച ക്രൈസ്തവരാണ് നാം. വിശുദ്ധ മാമോദീസ വഴി നാം ജനിച്ചിരിക്കുന്നു. ഇനി നമുക്ക് മാനസാന്തരം ആവശ്യമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധ്യം വരികയും നാം പുതിയ മനുഷ്യരായി രൂപാന്തരപ്പെടുകയും ചെയ്യും. പാപബോധം എപ്പോഴാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്? അപ്പോഴാണ് നമുക്ക് യഥാർത്ഥമായിട്ടുള്ള മാനസാന്തരവും വീണ്ടും ജനനവും സംഭവിക്കുന്നത്. അങ്ങനൊരു ഒരവസ്ഥ നമുക്ക് സംജാതമായിട്ടില്ല എങ്കിൽ നാം കേവലം അത് നാമമാത്ര ക്രിസ്ത്യാനികളായിട്ട് തുടരുന്നു. നാമമാത്ര ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുകയല്ല ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. യഥാർത്ഥ ക്രൈസ്തവ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നവരായിട്ട് ആ മൂല്യങ്ങൾ അത് സമൂഹത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. അതുകൊണ്ട് അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദാനമാകുന്ന അഥവാ പരിശുദ്ധാത്മാവിൻ്റെ ഗുണങ്ങൾ ഇവിടെ ഗലാത്യലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അത് ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വായിക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവും ഇല്ല. ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. അതെ, നാം ഈ ലോകത്തെ പകിക്കേണ്ടവരും അതെ വരും ലോകത്തെ അഥവാ നിത്യരാജ്യത്തെ നാം സ്നേഹിക്കുകയും ആ നിത്യരാജ്യത്തിൽ നമ്മുടെ നിക്ഷേപം കരുതുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. യഥാർത്ഥമായിട്ടുള്ള ക്രൈസ്തവൻ നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകാതെ നന്മ ചെയ്തുകൊണ്ടിരിക്കും എന്ന് അപ്പോസ്തലൻ പറയുന്നു. നിങ്ങൾ മടുത്തു പോകാതെ നന്മ ചെയ്യണം. നമുക്ക് നന്മ വിവിധ രീതിയിൽ നമുക്ക് ചെയ്യാം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നന്മ ചെയ്യാം. മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് നമ്മുടെ ഭൗതികമായിട്ടുള്ള നമ്മുടെ കൈവശമുള്ള പണമോ മറ്റു വസ്തുക്കളോ നൽകിക്കൊണ്ട് നമുക്ക് നന്മ ചെയ്യാം. അതുപോലെ
അത് രോഗികളായിരിക്കുന്നവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് നമുക്ക് നന്മ ചെയ്യാം. വിവിധ രീതികളിലെ നമുക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാം. നമ്മുടെ കർത്തവ്യം പരിപൂർണമായിട്ട് നാം നിറവേറ്റുമ്പോൾ മാത്രമാണ് നാം ദൈവപൈതലായിത്തിരുന്ന് ക്രൈസ്തവരായി യഥാർത്ഥ വിശ്വാസികളായി മാറുന്നത്. അങ്ങനെ മാറുന്നു എങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നമുക്ക് അത് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ പറദീസ അഥവാ നിത്യരാജ്യം അവകാശമാക്കുവാൻ സാധിക്കും. അത് എത്രയോ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. നിത്യമായ ആനന്ദം, ആനന്ദത്തിലേക്ക് പ്രവേശിക്കുക. പ്രിയമുള്ളവരെ, കേവലം 70-80 വർഷം മാത്രം നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നു എങ്കിൽ അത് നമുക്ക് മരണശേഷം അത് നിത്യമായ ജീവിതമോ നിത്യമായ മരണമോ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഏതാണ് നാം സ്വീകരിക്കുന്നതെങ്കിൽ അതനുസരിച്ചായിരിക്കും നമുക്ക് നിത്യമായ ആനന്ദത്തിലോ മരണത്തിലോ പ്രവേശന അനുമതി ലഭിക്കുന്നത്. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മൾ ആരും നശിച്ചു പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ മനുഷ്യരും അത് നിത്യരാജ്യത്തിന് സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് കർത്താവ് വരുവാൻ താമസിക്കുന്നത്. അവൻ വീണ്ടും വരുമെന്ന് നമ്മോട് പറഞ്ഞ് ഈ ഭൂമിയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് പോയി 2000 വർഷത്തിലേറെയായിട്ടും ഇപ്പോഴും കർത്താവ് വന്നില്ലല്ലോ, ഇതൊക്കെ വെറും ചെപ്പടി വിദ്യയാണ്, അഥവാ ഇത് വെറും പ്രഹസനമാണ്, ഇതൊക്കെ നമ്മളെ പറ്റിക്കുന്നതാണ് എന്നൊക്കെ പലരും തെറ്റിദ്ധരിക്കുന്നുണ്ടാകാം. പ്രിയമുള്ളവർ, അങ്ങനെയല്ല. കർത്താവ് വാക്ക് പാലിക്കുന്നവനാണ്. കർത്താവിൻ്റെ വാക്കുകളൊക്കെയും ഇന്നുവരെയും നിറവേറിയിട്ടുണ്ട്. അത് ഈ 2000 വർഷം എന്നുള്ളത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നീണ്ട ഒരു കാലയളവാണ്. എങ്കിലും ദൈവത്തിന് അത് വെറും 2 മാത്രമേ ആയിട്ടുള്ളൂ. അതെ, മനുഷ്യൻ്റെ 1000 സംവത്സരമാണ് ദൈവത്തിൻ്റെ 1 എന്ന് നാം അറിയുക. 2 മാത്രമേ ആയിട്ടുള്ളൂ കർത്താവ് വീണ്ടും വരുമെന്ന് പറഞ്ഞു പോയിട്ട്. അതുകൊണ്ട് കർത്താവ് നിശ്ചയമായും വരും. വാക്ക് പാലിക്കുന്നവനാണ്. അത് ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും എൻ്റെ വാക്കുകൾക്ക് മാറ്റമുണ്ടാകുകയില്ലെന്ന് വിശുദ്ധ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നാം യഥാർത്ഥമായി മാനസാന്തരപ്പെടേണ്ടത് ആവശ്യമാണ്. പുതിയ ജനനം നാം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. പുതിയ ജനനം വഴി മാത്രമാണ് നമുക്ക് നിത്യരാജ്യത്തിലേക്ക് കടന്നു പോകാൻ പറ്റുള്ളൂ. നമ്മൾ വെറും അധരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും ഹൃദയം കൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയായി മാറിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിത് പറയുവാൻ തോന്നുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കൊറോണ വൈറസ് വന്നപ്പോൾ നമ്മളൊക്കെ മാസ്ക് ധരിച്ച് ജീവിക്കുന്നുണ്ട്. ഈ മാസ്ക് അത് നമ്മുടെ ഹൃദയത്തിലെ മാസ്ക് അത് നാം മാറ്റാത്തത് കൊണ്ടാണ് നാം ഇപ്പോൾ മുഖത്ത് മാസ്ക് ധരിക്കേണ്ടി വന്നത്. ആരും കാണുന്നില്ല എന്ന് ധരിച്ചുകൊണ്ട് നാം അനേക തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുക. അത് നമുക്ക് മനുഷ്യനെ മറയ്ക്കാം, മനുഷ്യനെ നമുക്ക് അകറ്റി നിർത്താം. നാം ചെയ്യുന്ന തെറ്റുകൾ അവർ മറ്റുള്ളവർ കാണാതെ നമുക്ക് ചെയ്യുവാൻ സാധിക്കും. പക്ഷേ ദൈവത്തെ മറയ്ക്കുവാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. അത് നാം കടലിലാണെങ്കിലും അത് ആകാശത്താണെങ്കിലും എവിടെയാണെങ്കിലും നമ്മെ പൂർണ്ണമായി കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് അത് നമ്മെ തന്നെ വിട്ടുകൊടുക്കുകയാണ് വേണ്ടത്. ആ ദൈവത്തോട് പറയണം, ദൈവമേ എനിക്ക് തെറ്റുപറ്റിപ്പോയി, അത് ഞാൻ അത് എല്ലാ മനുഷ്യനേക്കാളും അരിഷ്ടനായിട്ടുള്ള മനുഷ്യനാണ് കർത്താവേ, എൻ്റെ പാപങ്ങൾ അസംഖ്യങ്ങളാകുന്നു, എന്നോട് പൊറുക്കണമേ, ക്ഷമിക്കണമേ കർത്താവേ, ഇനി മുതൽ നിൻ്റെ മകനായി നിൻ്റെ മകളായി ജീവിക്കുവാൻ നീ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് അത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാനും അത് മാനസാന്തരപ്പെടുവാനും പുതുജനനം പ്രാപിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ദൈവമായ കർത്താവ് നമ്മേവരെയും അതിനായിട്ട് ഒരുക്കുകയും സഹായിക്കുകയും തുണയ്ക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. നമുക്കേവർക്കും അപേക്ഷകൾ കായ്ക്കാതോർക്കാം സൗഖ്യദായകനാം ദൈവമേ. ലോകം കൊറോണ വൈറസിന്റെ ഭീതിയിൽ കഴിയുന്ന ഈ സാഹചര്യത്തിൽ കൊറോണ വൈറസിന്റെ കൈപിടിയിൽ ഞെരുക്കപ്പെട്ട അങ്ങയുടെ ജനത്തെ സഹായിക്കണമേ. ഇനിയും അതിന്റെ ആഘാതം ഇഹലോകത്തെ വിഴുങ്ങാതിരിക്കുവാൻ തക്കവണ്ണം അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് യാചിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നല്ല ഇടയനാം ദൈവമേ, ഞങ്ങളുടെ ഭരണാധിപന്മാരെ ജ്ഞാനവും വിവേകവും ബലവും നൽകി അനുഗ്രഹിക്കണമെന്ന് യാചിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കരുതുന്നവനായ ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ആഹാരവും ആരോഗ്യവും ആശ്വാസവും അങ്ങ് നൽകി അനുഗ്രഹിച്ചു. അപ്രകാരം തന്നെ
അടിയങ്ങളുടെ അയൽപ്പക്കാരെയും ബന്ധുജനങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് യാചിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അവസാന പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ക്രൂശീകരിക്കപ്പെട്ട മിശിഹ തമ്പുരാനെ, ലോകത്തിൽ നടമാടുന്ന അനിഷ്ട സന്ധികളെ അങ്ങയിൽ രക്ഷതൻ ക്രൂശിനാൽ ഉന്മൂലനം ചെയ്യുവാനും അതിലൂടെ നിത്യജീവനിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കുവാനും യോഗ്യരാക്കണമേ എന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹയുടെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവാം, ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മയും ഇന്നും എന്നും എല്ലായ്പ്പോഴും നാം എല്ലാവരോടുകൂടെയും രോഗികളായിരിക്കുന്ന എല്ലാവരോടുകൂടെയും അവരെ ശുശ്രൂഷിക്കുന്ന എല്ലാവരോടുകൂടെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ചെന്നൈ മർക്കർദ സഹദ പള്ളിയുടെ പ്രാർത്ഥനാ നിർഭരമായൊരു ദിനം നേരുന്നു.